പിക്ക് ചെയ്യാൻ വരുമോ? സ്കൂട്ടി പണിയന്നു. അയ്യോ, മീറ്റിംഗ് കഴിഞ്ഞില്ലല്ലോ. ഇതുവരെ തീർന്നില്ലേ? ഞാൻ ട്രൈ ചെയ്തു. ദേ, അത് മാത്രല്ല, ഫോണിപ്പോ ഓഫാവും, ചാർജ് ഇല്ല. അത് കറക്റ്റ് എവിടെയാ എനിക്ക് അറിയില്ല. ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. നോക്കിയേ നോക്കിയേ, ഒരു ചിക്ക്. അല്ലേ, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതല്ലെന്ന് തോന്നുന്നു, വലിയ താല്പര്യം കാണിക്കണമല്ല. നമുക്കേ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. നോക്കാം. സ്കൂട്ടി പണിയന്നു. ഈ ലൈഫിൽ ഇനി കാണുമെന്ന് വിചാരിച്ചല്ല. എങ്ങാനും കണ്ടാലും തിരിച്ചറിയെന്ന് ഞാൻ വിചാരിച്ചില്ല. തനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. സുഖല്ലേ? പരമസുഖം. അല്ല, ഇവിടെ എങ്ങനെ? ഞാനൊരു റിലേറ്റീവ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഉമ്മച്ചിയോ? ഉമ്മച്ചി പറഞ്ഞാലും എന്നോട് ബാംഗ്ലൂരല്ലേ. ബൈക്കിന് എന്ത് പറ്റേ? അത് പെട്രോൾ തീർന്ന. പെട്രോൾ തീർന്ന വണ്ടി ആയിട്ട് എങ്ങോട്ടാ? പെട്രോൾ അടിക്കാൻ. അല്ല, പിക്ക് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഹസ്ബൻഡ്. ഓ, ഫോണൊന്ന് തരുമോ? അജിത്തിനൊന്ന് വിളിക്കാനായിരുന്നു. ഹലോ. ഹലോ അജിത്, ഇത് ഞാനാ. നീ ലൊക്കേഷൻ അയച്ചില്ലല്ലോ. അതെ, ഈ നമ്പർ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം ട്ടോ. അതൊരു ഫ്രണ്ടിന്റെയാ. സർപ്രൈസാ, വരുമ്പോ കാണാം. ശരി. അജിത്തിന്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഒപ്പിക്കാനുള്ള പാട്. എന്തിനായിരുന്നു നമ്പർ? ഒരു കല്യാണം കൊടുക്കാൻ. എന്നിട്ട് വിളിച്ചോ? വിളിച്ചില്ല. അതെന്താ വിളിക്കാഞ്ഞേ? ആദ്യം വിളിച്ച് കൺവിൻസ് ചെയ്യേണ്ടത് ചെക്കനല്ലല്ലോ, പെണ്ണിനല്ലേ. അതിന് പറ്റാത്തോണ്ട് അതിൽ നിന്നില്ല. അതെ, ഇവിടുന്ന് കുറച്ചു ദൂരം വരെ പെട്രോൾ പമ്പുണ്ട്. വെറുതെ ഒറ്റയ്ക്ക് കണ്ട, നമുക്ക് വേണേ നടക്കാം. അവന് ലൈവ് ലൊക്കേഷൻ അയച്ചാൽ മതിയല്ലോ.
ബാംഗ്ലൂർ സെറ്റിൽഡ് ആയോ? സ്വന്തമായിട്ടൊരു ഹോട്ടൽ. ആഹാ, ബിസിനസ് ഒക്കെ ഇങ്ങനെ പോകുന്നു. തരക്കേടില്ല. പഴയ കുക്കി പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കോളേജിൽ പഠിക്കുമ്പോ ബിരിയാണി വെച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്നവനല്ലേ. എനിക്കൊന്നും ഇപ്പോഴും കുക്കിംഗ് അറിയില്ല. കോളേജ് കഴിഞ്ഞപ്പോ ഒന്നും പറയാണ്ട് ഉപ്പ അങ്ങ് പോയി. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. കുളിമണിയായ പരിപാടിയിലായ പോലെ. അപ്പോ ചെറിയ തട്ടുകളോട് തുടങ്ങിയതാ. പിന്നെ പതിയെ പതിയെ അങ്ങ് വലുതായി. എനിക്ക് ഈ ക്ലർക്ക് ജോബ് ഒക്കെ മടുത്തു. എന്തുകൊണ്ടും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ എപ്പോഴും നല്ലത്. ക്ലർക്ക് ജോബ് എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. പി എസ് സി ക്ലിയർ ചെയ്തപ്പോ എന്തോ വലിയ സംഭവം നേടിയ പോലെയായിരുന്നു. പിന്നെ ഈ റുട്ടീൻ ജോബ് ഞാൻ മടുത്തു. ചില സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളുടെ തന്നിരിക്കുന്ന അതിന്റെ ഭംഗിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ചിലപ്പോ അത് ശരിയായിരിക്കും. എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അമ്മയോടോ? അറിയില്ല, അന്നുണ്ടായിരുന്നു, ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അന്യവദക്കാരനോട് പോയ തൂങ്ങിച്ചാൻ വെച്ച കയറിപ്പണം സൂക്ഷിച്ചുണ്ടോ? അച്ഛനടിക്ക് എപ്പോഴും നിന്നെ പറ്റി ചോദിച്ചായിരുന്നു. കൃഷ്ണേട്ടൻ മുട്ടേതിനൊക്കെ മാറി അച്ഛന്റെ കൂടിട്ടേ ഉള്ളൂ, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണാറുണ്ടോ? ഏയ്, ഞാനെങ്ങനെ നാട്ടിൽ വരാറില്ലല്ലോ. പിന്നെ നിന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. എങ്ങനെ? സ്വപ്നത്തില്? അയ്യടാ, സത്യായിട്ടും? അജ്മൽ ഇപ്പൊ ഭയങ്കര മെച്ചേർഡ് ആയ പോലെ. പണ്ടത്തെ കുട്ടികളെയൊക്കെ മാറി. ഇതിപ്പോ സ്വപ്നാണോ റിയലാണോ എനിക്ക് ഇതുവരെ പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കോളേജിലെ കുട്ടികളെയൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കിടക്കുമ്പോൾ മാറുമല്ലോ. എനിക്കിപ്പോ കുറച്ചൊരു കാം ആൻഡ് കൂൾ ആയിട്ട് പോകാനാണ് ഇഷ്ടം. അതെങ്ങനെ ശരിയാവണേ? നമ്മള് നോക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. അശ്മൽ വേഗം പോ, നമുക്ക് ഇവൻ തന്നെ എന്റെ ഇരട്ടി ഞാൻ തരും. വാ പോര്, എല്ലാം സെറ്റാ. കൊണ്ടോടാ, ഞാൻ ഇറങ്ങണോടാ. എന്താ, എനിക്കവനെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ ഇറങ്ങണോടാ. ഞാൻ ഇറങ്ങണോന്ന്. വാ പോവ. ഏ, വണ്ടി എടു, വണ്ടി എടു. എന്റെ പേരെന്താ സേവ് ചെയ്തിരിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. മിസ്സസ് പണ്ടാരക്കാലിനാണോന്ന് അറിയാനാ. വേറെ ആരും എന്നെ ആ പേര് വിളിക്കാറില്ല. അങ്ങനെ ഒരു വിളിപ്പേരുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഞാൻ മറന്നിട്ടില്ല. അന്നാ നാടകം കണ്ടവർ ആരും മറന്നിട്ടില്ല. അമ്മാര് കൂലായിരുന്നില്ലേ? അത് ശരി. അപ്പ എന്നെ കളിയാക്കി കൊണ്ട് വിളിക്കുന്നതായിരുന്നല്ലേ. ഏ, അങ്ങനൊന്നുമില്ല. എനിക്കന്നാണോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കണ്ടേപ്പിനില്ല ഞാൻ നിന്റെ പറയണത്. ഒന്ന് പോടാ, വീണെടുത്ത് കയറുന്നുള്ളാതെ. സത്യമായിട്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. നല്ല നാടകമായിരുന്നില്ലേ കണ്ണകി ഗോപാലൻ?
കോവാലൻ അല്ലട പൊട്ട കോവലൻ കോവലൻ ഫാമിലി പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. വൈഫ് എന്ത് ചെയ്യുന്നേ? നമ്മുടെ നാട്ടുകാരിയാണോ അത് ബാംഗ്ലൂരിലെ വല്ല മുഞ്ചിത്തി കുട്ടിയാണോ? പിള്ളേരൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? പറ പറ. എനിക്ക് പണി വരുമ്പോ എല്ലാം ഒരുമിച്ചാണല്ലോ. എല്ലാം ഒരുമിച്ച വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അജ്മലല്ലേ? സർപ്രൈസ് ആയല്ലോ എനിക്കും. അല്ല, നിന്റെ വണ്ടി ഇവിടെ. വണ്ടി ഞാൻ കാണിച്ചുതരാം, പക്ഷെ അതിനും എനിക്ക് ഹെൽപ്പ് ചെയ്യോ? എന്താ? താങ്ക്സ് ബ്രോ. താങ്ക്സ് ഞാനല്ലേ ഇവിടെ പറയണ്ട, ഇതിന് ഇത്രയേറെ സഹിച്ചേനെ. പോടാ, വീട്ടിലേക്ക് പോടോ, ഫുഡ് കഴിച്ചിട്ട് പോവാ. പിന്നൊരിക്കലാവും. നിങ്ങൾ ബാംഗ്ലൂർക്കൊക്കെ പോയോ? ഹോട്ടലൊക്കെ ഒന്ന് കാണാലോ. വലിയ ഹോട്ടൽ മുതലാളിയാ. ഓ, ബാംഗ്ലൂരാണോ? ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ സ്ഥലമൊക്കെ അറിയോ? പാലസിൻ്റെ അടുത്ത്. അവിടെ ഒന്ന് ആരോട് വെച്ചാലും പറഞ്ഞുതരും. ഹോട്ടൽ കണ്ണക്കി. മോളൊറ്റക്കല്ലേ, നമുക്ക് പോയാലോ? അപ്പൊ ഓക്കെ ബ്രോ, കാണാം. ഓക്കെ, ബൈ. നമുക്കേ ഒരു ദിവസം നട്ടപാതിരയ്ക്ക് റോഡിലൂടെ ഇറങ്ങി അങ്ങ് നടക്കണം. എങ്ങനെ? നിലാ വെളിച്ചത്ത് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലേ? നമ്മ രണ്ടുപേര് മാത്രം ഒറ്റയ്ക്ക് നടന്നു തന്നെ നടക്കും. നോക്കിക്കോ.